ഭാരതത്തിൻ്റെ ആദ്യ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ ഇടവകയിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച ഒരു സന്യാസിനി. നീണ്ട വർഷങ്ങളിലെ രോഗപീഠകളെയും വേദനകളെയുമെല്ലാം സ്നേഹപൂർവം ആശ്ലേഷിച്ച സഹനപുത്രി സിസ്റ്റർ ലിസ്യു ജോസ് MSMI. കോട്ടയം കുടമാളൂർ ഇടവകാംഗമായിരുന്ന കരിമ്പുമാലിൽ തോമസ് ജോൺ അന്നമ്മ ദമ്പതികളുടെ 9 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചു. ഹൈസ്കൂൾ പഠനശേഷം അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കന്യാസ്ത്രീകളുമായുള്ള അടുത്ത സമ്പർക്കവും പുണ്യാത്മാക്കളായിരുന്ന വൈദികരുമായുണ്ടായ കണ്ടുമുട്ടലും തൻ്റെ ദൈവവിളിയെ തിരിച്ചറിയാൻ ഇടയാക്കിയെന്ന് ലിസ്യു സിസ്റ്റർ പറയുന്നു. ഈശോ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരികയില്ല. എൻ്റെ ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്പകാലത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു പോകുകയാണ്. എൻ്റെ വീട് കുടമാളൂർ ഇടവകയിലാണ്. എങ്കിലും ഇടവകൾ പള്ളിയിൽ ചിലപ്പോഴൊക്കെ പോവുകയുള്ളൂ, വിശേഷ ദിവസങ്ങളിലൊക്കെ. കുടമാളൂരിൻ്റെ ഒരു സ്റ്റേഷൻ പള്ളിയുണ്ട്, മുടിയൂർക്കര. ആ മുടിയേർക്കര പള്ളിയിലാണ് സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് 2-3 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെയും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകും. ആ പള്ളിയകത്ത് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ രൂപമുള്ള ഒരു രൂപക്കൂടുണ്ടായിരുന്നു. ആ രൂപക്കൂടിൻ്റെ പടിയിൽ അമ്മ എന്നെ ഇരുത്തും. കയ്യിൽ കുരിശ് രൂപവും റോസപുഷ്പങ്ങളും പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. വിശുദ്ധ കൊച്ചുത്രേസ്യയോട് കൂടുതൽ സ്നേഹവും വാത്സല്യവുമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ ചെറുപുഷ്പത്തെപ്പറ്റി കേൾക്കുവാനും പുസ്തകം വായിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. LP സ്കൂളിൽ പഠിച്ചത് ഏലിയാസ് അച്ഛൻ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ച പള്ളിക്കൂടത്തിലായിരുന്നു. CMC സിസ്റ്റേഴ്സ് അവിടെ 2 പേർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ വലിയ കൂട്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ ചേച്ചി DTC കഴിഞ്ഞ് നിൽക്കുമ്പോൾ FCC കോക്കമംഗലത്ത് നടത്തുന്ന സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് പോയി. 2 വർഷം അവിടെ പഠിപ്പിച്ചതിന് ശേഷം ചേച്ചി ആ സഭയിൽ തന്നെ ചേർന്ന് സിസ്റ്ററായി. സിസ്റ്റേഴ്സ് വീട്ടിൽ വരികയും ഞങ്ങൾ കോക്കമംഗലം കോൺവെൻറ്റിൽ പോവുകയും അങ്ങനെ സിസ്റ്റർമാരുമായിട്ട് കൂടുതൽ ഇടപെടുവാനും ഇടയായി. 5-ാം ക്ലാസ് വരെ മാന്നാനം സ്കൂളിൽ പഠിച്ചിട്ട് ഹൈസ്കൂളിലേക്ക് പോയത് ആർപ്പൂക്കര സെൻറ്റ് ഫിലോമിനാസ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. അത് CMC സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളായിരുന്നു. നല്ല അച്ചടക്കത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലുമൊക്കെ വിദ്യാർത്ഥികളെ വളർത്തുവാൻ CMC സിസ്റ്റേഴ്സ് വളരെയധികം ഉത്സാഹിച്ചിരുന്നു. ഇതൊക്കെ എനിക്കൊരു പ്രചോദനമായിരുന്നു. ഇങ്ങനെ ഒരു സിസ്റ്ററായി തീരണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്കും ആഗ്രഹമുണ്ടായി. 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷം DTC പഠിക്കുവാനായിട്ട് പോയി. DTC കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് FCC സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലായിരുന്നു, അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ എന്ന സ്ഥലത്ത്. ആ കോൺവെൻറ്റ് FCC ഫോർമേഷൻ ഹൗസ് ആയിരുന്നു. നോയ്സസും പോസ്റ്റ്ലൻസുമായി അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ടീച്ചറായി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എനിക്ക് താമസം ഒരുക്കിയത് ഈ പോസ്റ്റ്ലൻസിൻ്റെ കൂടെയായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലായിട്ട് ഞാനിന്ന് കാണുന്നു. പരിശീലനത്തിലിരിക്കുന്നവരുടെ ദിനചര്യകളെല്ലാം ഞാനും അനുഷ്ഠിച്ചു പോന്നു വളരെ സന്തോഷത്തോടെ. പ്രാർത്ഥനയുടെ ബാലപാഠങ്ങളെല്ലാം അവിടുന്ന് കൂടുതൽ സ്വായത്തമാക്കി.
ധ്യാനവും യാമപ്രാർത്ഥനകളും ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് അവിടെ നിന്നായിരുന്നു. എന്നാൽ ഈ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കോഴിക്കോട് മാവൂരടുത്തുള്ള ഒരു മുസ്ലിം സ്കൂളിൽ എനിക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് കിട്ടി. നാട്ടിലെ പോലെ കോൺവെൻറ്റും പള്ളിയും ഒക്കെ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷയോടെയാണ് കോഴിക്കോടിന് യാത്രയാകുന്നത്. എന്നാൽ അവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല നടന്നത്. ക്രിസ്ത്യാനികളായിട്ട് ആരുമില്ല. പല സ്ഥലത്തും അന്വേഷിച്ചതിൻ്റെ ഫലമായി തൃശ്ശൂർ വീടുള്ള ഒരു വാർപ്പൻ മാസ്റ്ററും ഫ്ലോർ ടീച്ചറും കുട്ടികളുമായിട്ട് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ പേയിങ് ഗസ്റ്റായിട്ട് ഞാനും താമസം തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരികളായ ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ലോഡ്ജിൽ താമസമാക്കി. അവിടുത്തെ 5 വർഷത്തെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തമ്പുരാനും നന്ദി പറയുവാൻ ഏറെയുണ്ട്. അവിടുത്തെ അത്ഭുതകരമായ സംരക്ഷണവും വാത്സല്യവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ വർഷങ്ങളായിരുന്നു. ക്ലാരമഠത്തിൽ കിട്ടിയ പ്രചോദനം എൻ്റെ മനസ്സിൽ വളർന്നു തുടങ്ങി. എങ്ങനെയെങ്കിലും കോൺവെൻറ്റിൽ ചേർന്ന് ഒരു സിസ്റ്ററാകണമെന്ന ആഗ്രഹം വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരുന്നു. അവധിക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ കാര്യമോട് സൂചിപ്പിക്കാമായിരുന്നു. വീട്ടിലെ ഞങ്ങൾ 9 മക്കളാണ്. അതിലേറ്റവും ഇളയവളായിരുന്നു ഞാൻ. ഇളയവളെന്ന രീതിയിലുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരിക്കാം കോൺവെൻറ്റിൽ പോകുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നെപ്പറ്റി വലിയ പ്ലാനും പദ്ധതികളും ഒക്കെ അവർ കണക്ക് കൂട്ടിയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവിൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി ആ ഉള്ളംകൈയിലെൻ്റെ ബയോഡാറ്റയൊക്കെ എഴുതി ചേർത്ത നല്ലവനായ ദൈവം അവിടുത്തെ അത്ഭുതകരമായ സ്നേഹപരിപാലനയാൽ എന്നെ ഒരു കോൺവെൻറ്റിലേക്ക് വിളിച്ചു. ഈ മുസ്ലിം സ്കൂളിലായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സി ജെ വർഗീസിനുമായിട്ട് പരിചയപ്പെടുവാനിടയായി. അച്ഛനിലൂടെ നല്ല ഈശോ പ്രവർത്തിച്ചു. ഞാൻ MSMI സഭയിലെ ഒരംഗമായി തീർന്നു. ശുശ്രലിശേനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ബൈബിൾ ഭാഗമാണ്. വിശുദ്ധ പൗലോസിലെ റോമാക്കാർക്കെതിരെ ലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശുശ്രലിശുവിൻ്റെ ജീവിതത്തിൽ ഇത് തികച്ചും അന്വർത്ഥമാണ്. 1974 ഞങ്ങൾ കോൺവെൻറ്റിൽ ചേരുമ്പോൾ സിസ്റ്റർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. സിസ്റ്റർ ഞങ്ങൾക്ക് എന്നും വലിയൊരു പ്രചോദനവും മാതൃകയുമായിരുന്നു. സമൂഹ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുക. മിസ്റ്റർ ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മിക്കുന്നത് പോലെ ആനന്ദിക്കുവിൻ, ആനന്ദത്തിൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ആ പ്രബോധനം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ തികച്ചും അന്വർത്ഥമാണ്. സിസ്റ്ററിൻ്റെ ഇതുവരെയുള്ള ജീവിതം, അസഹനത്തിൻ്റെ ജീവിതം, ഒരു ത്യാഗത്തിൻ്റെ ജീവിതം, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ആനന്ദത്തിൻ്റെ ഒരു ആനന്ദത്തിൻ്റെ ഒരു സുവിശേഷമാകാൻ സിസ്റ്ററിന് കഴിയൂ എന്നുള്ളതാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുക. എത്ര ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും അതിനെയൊക്കെ ആനന്ദത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സിസ്റ്ററിന് പ്രത്യേക വിധത്തിലുണ്ട്. MSMI സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ എന്നും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. ഒത്തിരി പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് തന്നെ കോൺവെൻറ്റിൽ വന്നു. 1974 May 18 ആദ്യ വ്രത വാഗ്ദാനവും ഉടുപ്പിടിയിൽ നടന്നു. ഒത്തിരി സന്തോഷത്തോടെ തീക്ഷ്ണതയോടെ പ്രവർത്തന രംഗത്തേക്ക് കടന്നു. കുളത്തുവയൽ സെൻറ്റ് ജോർജ് LP സ്കൂളായിരുന്നു ആദ്യത്തെ പ്രവർത്തന രംഗം. കുട്ടികളുമായിട്ടൊക്കെ ഇടപെടാനും അവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ സന്തോഷത്തോടെയൊക്കെ പങ്കുചേരാനും ഒക്കെ ഒത്തിരി അവസരം കിട്ടി. എന്നാൽ ഏതാണ്ട് 2 മാസമായപ്പോഴേക്കും ശാരീരികമായ അസ്വസ്ഥതകൾ തുടങ്ങി. കാലിൻ്റെ മുട്ടിനൊരു നീരായിട്ട് തുടങ്ങി. വേദന ആരംഭിച്ചപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചു. പലതരത്തിലുള്ള ചികിത്സാ രീതികൾ മാറി മാറി തുടർന്നു. വർഷങ്ങൾ പിന്നിന്തോടും അസുഖം കൂടിക്കൊണ്ടിരുന്നു. കേരളത്തിലെ നല്ല നല്ല ആതുരാലയങ്ങളിലും മികച്ച ഡോക്ടർമാരിൽ നിന്നും ഒക്കെ ചികിത്സ തേടി. ബഹുമാനപ്പെട്ട വർക്കീച്ചൻ്റെ സാന്നിധ്യത്തിലും അനുവാദത്തിലും സമ്മതത്തിലും ഒക്കെയാണ് ഈ ചികിത്സകളെല്ലാം മുന്നേറിയത്. ഒന്നിനും ഒരു കുറവുമില്ലാതെ സുപ്പീരിയേഴ്സും സിസ്റ്റേഴ്സും എന്നെ സഹായിച്ചു. വളരെ ആഗ്രഹത്തോടു കൂടി
മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി കോൺവെൻറ്റിലേക്ക് വന്നെങ്കിലും ദൈവഹിതം മറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വന്ന ഞാൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയപ്പോൾ ആദ്യമൊന്ന് പകച്ചു. എന്നാൽ അവിടെയും തമ്പുരാൻ ഇടപെട്ടു. അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ എന്നെ അവിടുന്ന് നയിച്ചു. ഒത്തിരിയേറെ മക്കളുടെ പ്രാർത്ഥനയും ത്യാഗത്തോടുകൂടിയുള്ള സംരക്ഷണവും എല്ലാം എനിക്കന്നൊരു പ്രചോദനമായിരുന്നു. അതിനിടയിലാണ് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ട് ക്രൈസ്റ്റ് ഹോളിലിരുന്ന് ധ്യാനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ ധ്യാനത്തിലൂടെ ഒത്തിരി ഉൾക്കാഴ്ചകൾ കർത്താവ് എനിക്ക് നൽകി. എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്ന അവിടുത്തെ അത്ഭുതകരമായ സ്നേഹം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിലച്ഛനും എൻ്റെ സഹോദരിമാരുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തിരുന്നു. ആധ്യാത്മികമായ വളർച്ചയിൽ സഹായിച്ചുകൊണ്ട് ധ്യാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും എല്ലാം കൂടുതലായി അനുഭവിച്ചറിയുവാനായിട്ടിടയായി. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവുമൊക്കെ ഞാനുമായി ഇടപെടുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനായിട്ട് ഞാൻ അവസരം കണ്ടെത്തി. ഈ രോഗാവസ്ഥയിലും മറ്റുള്ളവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുവാനും സന്തോഷിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചു. അത് തമ്പുരാൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുകയും എന്നേക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞാൻ അനുഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളിലൂടെ പ്രായം ചെല്ലുന്തോറും വേദനയും കൂടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കുറയും, വീണ്ടും കൂടും. ശാരീരികമായ അസ്വസ്ഥതകളുള്ളതിനാൽ, യാത്ര ബുദ്ധിമുട്ടുള്ളതിനാൽ വീട്ടിൽ പോകാനും പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാനും ഒന്നും സാധിക്കുമായിരുന്നില്ല. എങ്കിലും തമ്പുരാൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവിടെയും ഉണ്ടായി. ഞാൻ കോൺവെൻറ്റിൽ ചേർന്ന് 16 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചാച്ചൻ മരണത്തോട് മല്ലിടുമ്പോൾ എന്നെ കാണണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും അന്നൊന്നും എനിക്ക് സാധിച്ചില്ല. എന്നാൽ അവസാന നിമിഷത്തിൽ അത്ഭുതകരമായിട്ട് ഞാൻ എൻ്റെ ചാച്ചൻ്റെ അടുത്തെത്തി. ആ ബെഡിനരിയിലിരുന്നു കൊണ്ട് ചാച്ചൻ്റെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചാച്ചൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു. അതെല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു ആ സംഭവം. അതോടൊപ്പം അമ്മയുടെ മരണസമയത്തും എൻ്റെ സഹോദരൻ ബ്രെയിൻ ട്യൂമറായി മരിച്ചപ്പോഴുമൊക്കെ ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം ബോധ്യമായി, കർത്താവിന് വേണ്ടി നാം പ്രിയപ്പെട്ടവരെയും നാടും വീടുമൊക്കെ ഉപേക്ഷിച്ചാലും തമ്പുരാൻ അവരെയൊക്കെ സംരക്ഷിക്കും. തക്ക സമയത്ത് ഇടപെടുന്ന അവിടുത്തെ ആ പരിപാലനം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. 92 ഞാനിവിടെ ഈ കോൺവെൻറ്റിലേക്ക് വരുന്നത് എൻ്റെ ഫോർമേഷൻ കാലത്തിൻ്റെ അവസാന കാലഘട്ടമായ റീജൻസി കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഈ കോൺവെൻറ്റിലേക്ക് എത്തുന്നത്. അന്ന് സിസ്റ്റർ ഈ ICUP സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു, എങ്കിലും എപ്പോഴും മുഖത്തൊരു സന്തോഷം സിസ്റ്ററിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനിവിടെ സിസ്റ്ററാകുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് സിസ്റ്റർ ഒത്തിരി പ്രചോദനവും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് സ്വീകരിക്കാനായിട്ട് ഒത്തിരി സഹായവുമായിട്ടുണ്ട്. എപ്പോഴും സന്തോഷപ്രകൃതിയായിരുന്നു സിസ്റ്ററിന്. എന്ത് രോഗമുണ്ടെങ്കിലും വാദത്തിൻ്റെ അസുഖം മൂലം പലപ്പോഴും നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും വളരെ സന്തോഷപൂർവ്വം, ശരീരത്തിന് വേദനയുണ്ടെങ്കിലും മനസ്സിലെപ്പോഴും ഒരു സന്തോഷം എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിസ്റ്ററിനെ. അതുപോലെ തന്നെ വേദനകൾ തീരെ സഹിക്കാതെ വരുമ്പോൾ കാലിലൊക്കെ തിരുമ്മി കൊടുക്കുമ്പോഴും ഒരു പാട്ട് എപ്പോഴും സിസ്റ്ററിനുണ്ടായിരുന്നു. എപ്പോഴും മനസ്സിൽ ദൈവസ്തുതി ഇങ്ങനെ പാടിക്കൊണ്ട് സഹിക്കുന്ന ഒരു അനുഭവം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വേദന വല്ലാതെ കൂടുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിൽ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത് നിൽക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്.
എന്ത് ചെയ്താലൊരു സൗഖ്യം സുഖം കിട്ടും എന്ന് പലപ്പോഴും ആലോചിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ച് നിൽക്കുകയുള്ളായിരുന്നു. അത് കഴിയുമ്പോഴത്തേനും ഒരു ഉറക്കെ ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാകും. വേദന ഒരു ശകലം ശമനം കിട്ടുമ്പോഴത്തേനും ഉറക്കെ പാട്ട് പാടും. അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമായിട്ട് എനിക്ക് തോന്നി. സിസ്റ്ററിൻ്റെ കൂടെയുള്ള ജീവിതം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ചാപ്പലിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ചെല്ലുന്ന കമ്മ്യൂണിറ്റി പ്രാർത്ഥനകളല്ലാതെ ഒത്തിരി വിശുദ്ധരുണ്ട് സിസ്റ്ററിൻ്റെ കൂട്ട്. ഒത്തിരി വിശുദ്ധരുടെ പ്രാർത്ഥനകളൊക്കെ. അപ്പോൾ സാധാരണ പ്രാർത്ഥന കഴിഞ്ഞിട്ടും കുറേ സമയം കൂടെ ചാപ്പലിലൊക്കെ ഇരുന്ന് ഈ വിശുദ്ധരോടെല്ലാം മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററിനെയാണ് എനിക്ക് ലിസ്യൂ സിസ്റ്ററിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് സിസ്റ്ററിൻ്റെ കൂടെയുള്ള ജീവിതം. പ്രാർത്ഥനയിൽ വളരുവാനുള്ള നല്ലൊരു സാഹചര്യമായിരുന്നു എൻ്റെ വീട്ടിലേത്. കുടുംബ പ്രാർത്ഥന സജീവമായിരുന്നു, നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. ചാച്ചൻ ഔസേപ്പിതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. ബുധനാഴ്ച ദിവസങ്ങളിൽ പതിവായി ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ മാന്നാടൻ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഭക്തയായിരുന്നു. ശനിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്ന കാര്യം അമ്മ ഒരിക്കലും മറക്കാറില്ല. അതുപോലെ എൻ്റെ ചേച്ചിമാരൊക്കെ എട്ട് നോയമ്പ് ആചരണവും അതുപോലെയുള്ള ഭക്തകൃത്യങ്ങളും എല്ലാം വലിയ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആ ചേച്ചി അച്ചാമ്മ എന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിലാണ്. ചേച്ചിയും ഞാനും ഒക്കെ അടുത്തടുത്ത പ്രായക്കാരായിരുന്നതുകൊണ്ട് ചേച്ചിയെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കും. പ്രാർത്ഥനയിലും അതും ഉപവാസമെടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മറ്റാരും അതത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ആ അന്തരീക്ഷത്തിൽ നിന്നും പിന്നെ CMC സിസ്റ്റേഴ്സിൻ്റെയും FCC സിസ്റ്റേഴ്സിൻ്റെയും ആയിട്ടുള്ള പരിചയം, മാന്നാനം പള്ളിയിലെ ബഹുമാനപ്പെട്ട CMI വൈദികരുമായിട്ടുള്ള അടുപ്പം, ഇതൊക്കെ പ്രാർത്ഥനയിൽ വളരാൻ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. മാന്നാനം പള്ളിയിൽ അന്ന് 40 മണിക്കൂർ ആരാധന നടത്തുന്ന സമയമായിരുന്നു. എല്ലാ വർഷവും 3 ദിവസം അടുപ്പിച്ച ആരാധന ഉണ്ടായിരുന്നു. ഈ ആരാധനയ്ക്ക് പോകുവാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. പള്ളിയിൽ പോയി മണിക്കൂറുകൾ തന്നെ ആ അരളിക്കായിലേക്ക് നോക്കി ഇങ്ങനെ മൗനമായിട്ടിരുന്നു ഇരിക്കും. അത് ദിവ്യകാരുണ്യമാണെന്നോ ദിവ്യകാരുണ്യം ഈശോ ഉണ്ടെന്നുള്ള ആഴമായ ബോധ്യമൊന്നും ആ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. വലുതായി കഴിഞ്ഞപ്പോഴാണ് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ എനിക്കുണ്ടായത്. വീണ്ടും അന്ന് ഒക്ടോബർ മാസത്തിലൊക്കെ ജപമാല ആഘോഷമായിട്ട് പള്ളികളിലൊക്കെ നടക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത 3 സ്ഥലങ്ങളുണ്ട്: മുടിയൂർക്കര പള്ളി, മാന്നാനം പള്ളി, പിന്നെ ഞാൻ പഠിച്ചുകൊണ്ട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന CMC സിസ്റ്റേഴ്സിൻ്റെ ചാപ്പൽ. ഇതൊക്കെ മൂന്ന് സമയത്തായതുകൊണ്ട് 30 ദിവസവും അടുപ്പിച്ച് ഈ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ, ആഘോഷമായ ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയോടൊരു കൂടുതൽ ആഭിമുഖ്യമുണ്ടായി. കോൺവെൻറ്റിൽ ചേർന്നതിന് ശേഷം ഞാൻ കുളത്തുവയിലായിരുന്നു ആദ്യം താമസിച്ചത്. വിമലാലയത്തിൽ താമസിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട വർക്കിയച്ചൻ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഏകാഗ്രതയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. എത്ര താമസിച്ചാണെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലും അച്ഛനൊരിക്കലും യാമപ്രാർത്ഥനയൊന്നും മുടക്കിയിരുന്നില്ല. അതുപോലെ അവിടെയുള്ള സിസ്റ്റേഴ്സും വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ മാതൃകയും ദിവ്യകാരുണ്യത്തോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടുമൊക്കെയുള്ള ആ ഭക്തിയിൽ വളരാൻ ആ ജീവിതമൊക്കെ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. ഞാനും ഇങ്ങനെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാനായിട്ട് അവസരം കണ്ടെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ കരിസ്മാറ്റിക് ദാനത്തിലൊക്കെ പങ്കെടുത്തത്. എൻ്റെ ദൈവവിളി ഒരു പ്രതിസന്ധിയിലിട്ട് നിൽക്കുന്ന കാലത്ത് അന്നെനിക്ക് പരിചയമുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മുടെ CJ വർക്കിയച്ഛൻ്റെ ക്ലാസ്മേറ്റായിരുന്നു, ആ അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. വിശുദ്ധ ചെറുപുഷ്പത്തോടെ മധ്യസ്ഥതയാൽ പരിശുദ്ധ ത്രീത്വത്തോടുള്ളൊരു പ്രാർത്ഥന. ഞാൻ ആ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എന്നെയും വിശുദ്ധയെപ്പോലെ ഒരു സിസ്റ്ററായി തീരണമേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഒരു മിഷനറി ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം കിട്ടി. ആ പ്രാർത്ഥന വഴിയാണ് ഞാനെപ്പോഴും പറയാറുണ്ട് ചെറുപുഷ്പമാണ് എന്നെ വിമലാലയത്തിൽ എത്തിച്ചതെന്ന്.
ഗിരിയാന്തനച്ഛനും ചെറുപുഷ്പത്തിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. സിസ്റ്ററായി ഈ പേര് സ്വീകരിക്കാനും കാരണം അതുതന്നെയാണ്. കരിസ്മാറ്റിക് ധ്യാനം കൂടി ഭാഷാവരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയോട് ഒരു കൂടുതൽ ദാഹവും പ്രാർത്ഥിക്കുമ്പോഴൊരു പുതിയ സ്നേഹ സാന്നിധ്യവും എനിക്ക് അനുഭവപ്പെട്ടു. എത്ര സമയം പ്രാർത്ഥിച്ചാലും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനൊരു കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ആയിരുന്നു. നടക്കാൻ മേലാത്ത സമയത്ത് പോലെ ആരെങ്കിലും പിടിച്ച് ചാപ്പലിൽ കൊണ്ട് ഇരുത്തുവാണെങ്കിൽ ദീർഘസമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു. ഇതൊക്കെ തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഒരിക്കൽ ക്രൈസ്റ്റ് ഹാളിൽ ധ്യാനം കൂടുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായി. ബഹുമാനപ്പെട്ട തുരുത്തി മറ്റത്തിൽ അച്ഛനും ടീമുമായിരുന്നു അന്ന് ധ്യാനം നടത്തിയിരുന്നത്. ആ ധ്യാന ദിവസങ്ങളിൽ ധ്യാനത്തിൻ്റെ നാലാം ദിവസം ഞങ്ങളുടെ സിസ്റ്റേഴ്സും വന്ന് പലരും ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മുൻ മദർ ജനറലായിരുന്ന മാർഗരറ്റ് മദറും ഞാനും കൂടി അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ടൊരു മുറിയിൽ കയറി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഞാൻ കണ്ണടച്ചപ്പോൾ ഒരു ദൃശ്യം എനിക്ക് കാണപ്പെട്ടു. വെള്ള ഉടുപ്പ് ധരിച്ച ഈശോയുടെ രൂപം. ക്രൂശിതന കാൽവരിയിലേക്കുള്ള യാത്രയല്ല, നല്ല പ്യുവർ വെള്ള ഉടുപ്പായിരുന്നു. കാൽപാദം വരെ നീണ്ടു കിടന്നു, മുടിയൊക്കെ നീണ്ട ഈശോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപമായിരുന്നു അത്. കുരിശിൻ്റെ ഭാരം കൊണ്ട് ഈശോ മുൻപോട്ട് വളഞ്ഞാണ് നിന്നിരുന്നത്. എൻ്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് ഈശോ ഈ കുരിശ് എൻ്റെ നേരെ നീട്ടി. ഇത് കണ്ടതേ ഞാൻ ഭയപ്പെട്ട് കരയാൻ തുടങ്ങി. ഈശോ ആണെന്നോ? ഈശോ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇത് ഞാനല്ലേ തരുന്നത്, വാങ്ങിക്കുമെന്ന്. പക്ഷേ അത് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ വീണ്ടും കരച്ചിൽ തുടർന്നു. അപ്പോഴാരോ വാതിലും മുട്ടി ഞാൻ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ ഈശോയും കുരിശുമൊക്കെ അപ്രത്യക്ഷമായി. വീണ്ടും ദീപബലി സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുരിശ് വീണ്ടും വന്നു. ഇങ്ങനെ കണ്ണടയ്ക്കുന്ന സമയത്തൊക്കെ ഈ ക്രൂശിത രൂപവും ക്രൂശുമായിട്ട് ഈശോൻ്റെ അടുക്കൽ. അപ്പോൾ ഇതേപ്പറ്റി ബഹുമാനപ്പെട്ട തുരുത്തി മറ്റത്തിൽ അച്ഛനുമായിട്ട് ഞാൻ പങ്കുവച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കാപ്പിൽ ജോസിയേട്ടൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജോസിയേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉത്തമ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാവേളയിൽ എൻ്റെ ജീവിതത്തിലെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഈശോ ജോസിയേട്ടന് വെളിപ്പെടുത്തി കൊടുത്തു. ആന്തരിക സൗഖ്യത്തിൻ്റെ ഒത്തിരി മേഖലകൾ കാണിച്ചു തന്നു. ആന്തരിക സൗഖ്യം ലഭിക്കാനുള്ളത് കൊണ്ടാണ് നമുക്ക് സഹനങ്ങളും കുരിശുകളും ഒക്കെ വരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നതെന്നുള്ള ഒരാഴമായ ബോധ്യം എനിക്കുണ്ടായി. പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ ഈശോ കുരിശുമായിട്ട് നിൽക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ എനിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ ആ കുരിശ് സ്വീകരിച്ചു. ധ്യാനം കഴിഞ്ഞ് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോയി. വീണ്ടും സഹനങ്ങൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പത്തൊൻപത് വർഷക്കാലം സിസ്റ്റർ ലിസ്യു കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്തുള്ള പൂഴിത്തോട് ഇമാക്കുലേറ്റ് കൺസംപ്ഷൻ യു പി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. ഇക്കാലമത്രയും ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായാണ് സിസ്റ്റർ പ്രവർത്തിച്ചത്. രോഗത്തിൻ്റെ മൂർധന്യത്തിലും വേദനകൾ സഹിച്ച് സ്കൂളിൽ വരാനും വിദ്യാർത്ഥികളോടൊപ്പം ചെലവഴിക്കാനും ശ്രമിച്ചത് പിന്നീട് ഏറെ ഫലം ചെയ്തുവെന്ന് വേണം കരുതാൻ. സിസ്റ്ററിൻ്റെ ത്യാഗപൂർണമായ സേവനത്തിലൂടെ കുഞ്ഞുനാളുകളിൽ വിദ്യ അഭ്യസിച്ചവർ ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അഭിമാനാർഹമായ വിധത്തിൽ പ്രശോഭിക്കുന്നു. അവരിലൊരാളാണ് ഫാദർ സിജോ പുതുപ്പള്ളി, സി എസ് ടി. ചെറുപ്പം മുതലേ ഉള്ള ഒരു സ്നേഹബന്ധമാണ് സിസ്റ്റർ ലിസ്യുമായിട്ടുള്ളത്. ഒന്നാം ക്ലാസ്സിൽ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ തുടങ്ങുന്ന ഗുരു ശിഷ്യ ബന്ധമാണ് സിസ്റ്റർ ലിസ്യുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയുവാനും
ഷെയർ ചെയ്യുവാനുമായിട്ട് ഉള്ളത്. ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ പിടിച്ച് ഇരുത്തുവാനും ക്ലാസ്സുകളെടുക്കുവാനും ആദ്യാക്ഷരം കുറിക്കുവാനുമൊക്കെ താല്പര്യം കാണിച്ചതും ആ അക്ഷരങ്ങളോടുള്ള ഒരു സ്നേഹം വളർത്തിയതും സിസ്റ്ററിൻ്റെ സ്നേഹൌഷ്മളമായ പെരുമാറ്റങ്ങളിൽ നിന്നും സ്വീകരണങ്ങളിൽ നിന്നുമൊക്കെ ആയിരുന്നു. സിസ്റ്റേഴ്സിനെ കുറിച്ചും കന്യാസികളെക്കുറിച്ചും മഠങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഉണർന്നതും പിന്നീട് ഓർക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർക്കുന്ന വ്യക്തിത്വവും സിസ്റ്റർ ലിസ്യു തന്നെയാണ്. ലിസ്യു എന്ന നാമം അന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നോ അല്ലെങ്കിൽ എന്താണ് ലിസ്യു എന്നൊരു നാമത്തിൻ്റെ പ്രസക്തി എന്നോ ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നീട് ഞാൻ ദൈവവിളിയെല്ലാം സ്വീകരിച്ച് CST സഭയിൽ ചേർന്നതിന് ശേഷമാണ് ലിസ്യു എന്ന നാമത്തിൻ്റെ അർത്ഥവും എന്തുകൊണ്ടാണ് ഈ ലിസ്യു എന്ന നാമം ഇത്ര പ്രാധാന്യമുള്ളതാണ് എന്നൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. അവിടെയാണ് സിസ്റ്ററിൻ്റെ സ്നേഹവും ലാളിത്യവും പരിഗണനയും എളിമ നിറഞ്ഞ ജീവിതവുമൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചൈതന്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമൊക്കെ സാധിച്ചത്. ദൈവവിളി സ്വീകരിച്ച് സെമിനാരിയിൽ വന്നതിന് ശേഷം സിസ്റ്ററുമായിട്ട് അടുത്ത് ബന്ധമില്ലായിരുന്നുവെങ്കിൽ പോലും പിന്നീട് പട്ടം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന അപ്പോയിൻമെൻ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു. അവിടെ സിസ്റ്റർ അന്നേരം അപ്പോയിൻമെൻ്റ് സിസ്റ്ററിന് അവിടെയായിരുന്നു. സിസ്റ്റർ ആയിരുന്ന ധ്യാന സെൻറ്ററിനോടടുത്തുള്ള ഒരു ആശ്രമത്തിലായിരുന്നു എനിക്കും അപ്പോയിൻമെൻ്റ്. അപ്പോൾ അവിടെ പോകുവാനും സിസ്റ്ററിനെ കാണുവാനും സംസാരിക്കുവാനുമൊക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഇങ്ങോട്ട് കോഴിക്കോടിന് മാറിയ ശേഷവും സിസ്റ്ററുമായിട്ടുള്ള ആ നല്ല ബന്ധം സ്നേഹബന്ധം തുടരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ രണ്ട് മൂന്ന് സ്ഥലമാറ്റങ്ങൾ ഉണ്ടായി. കൊളത്തുവയലിൽ നിന്ന് പെരുവണ്ണാമൂഴി സ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിലുള്ള മേരിപുരം ഇടവകയിലെ LP സ്കൂളിൽ പഠിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. ചക്കട്ടപാറ സ്കൂളിലും ഞാനൊരു വർഷം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെയൊക്കെ ആയിരുന്നപ്പോൾ അവിടെയുള്ള കുട്ടികളും രക്ഷിതാക്കളും ഇടവക ജനങ്ങളുമൊക്കെയായിട്ട് നല്ലൊരു ബന്ധത്തിലായിരുന്നു. ഇപ്പോഴും അവരിൽ പലരും എന്നെ വിളിക്കുകയും സ്നേഹം പുതുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ വേദപാഠം പഠിപ്പിക്കുക, മിഷനിലേനു നേതൃത്വം കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ കർത്താവ് അവസരം നൽകി ഈ രോഗത്തിനിടയിലും.